ലൈറ്റിനെ ഫോളോ ചെയ്തോളൂ. മുത്തശ്ശി പറഞ്ഞത് മൂന്ന് വെവ്വേറെ ലക്ഷ്മി പാദങ്ങൾ ഉണ്ടാക്കണമെന്നാ. ഒരെണ്ണം ഞാൻ ഉണ്ടാക്കാം, മറ്റൊന്ന് നീ ഉണ്ടാക്ക. അനികേച്ചി, എനിക്കെങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ഞാൻ ഈ വീട്ടിലെ മരുമോളൊന്നും അല്ലല്ലോ. മകളാണെന്ന് സമ്മതിക്കുമല്ലോ. മകളുണ്ടാക്കിയാലും മരുമകൾ ഉണ്ടാക്കിയാലും എല്ലാം ലക്ഷ്മി ദേവിയെ ആനയിക്കാൻ വേണ്ടിയല്ലേ. അനികേച്ചിക്കറിയോ, ഞാനിന്ന് വർഷങ്ങൾക്ക് ശേഷമാണിങ്ങനെ ദീപാവലി ആഘോഷിക്കുന്നത്. കുടുംബമില്ലാതെ എന്ത് ദീപാവലി ആഘോഷിക്കാൻ? ഉത്സവങ്ങളൊക്കെ കുടുംബത്തോടൊപ്പം തന്നെ ആഘോഷിക്കണം. ചേച്ചിയുടെ ദീപാവലി എങ്ങനെ ചേച്ചി ആഘോഷിച്ചിരുന്നേ? ഞാനൊക്കെ ഒരു വർഷം മുമ്പ് തന്നെ ദീപാവലിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. ഒരു വർഷം മുന്നേ തുടങ്ങോ? അതെന്തിനാ? അനാഥാലയത്തിലാകുമ്പോ പടക്കങ്ങളും ഉണ്ടാവില്ല, മധുര പലഹാരങ്ങളും ഉണ്ടാവാറില്ല. പക്ഷെ ദീപം തെളിയിക്കുമായിരുന്നു. ഞാൻ ദീപാവലിയുടെ അടുത്ത ദിവസം നേരത്തെ എഴുന്നേറ്റ് ചിരാതുകളൊക്കെ എടുത്ത് അടുക്കി വെക്കുമായിരുന്നു. എന്നിട്ടത് സൂക്ഷിച്ചെടുത്ത് വെക്കും. എന്നാലല്ലേ ഞങ്ങൾക്ക് അടുത്ത ദീപാവലിക്കും അത് ഉപയോഗിക്കാൻ പറ്റൂ. കൊച്ചുകുട്ടിയായിരുന്നപ്പോ മിഠായി എന്ന് പറഞ്ഞ എനിക്ക് ജീവനായിരുന്നു എന്ന് പറയാൻ ഭവ്യ. അനാഥാലയത്തിലുള്ളവരോട് ചോദിച്ചാ അവർക്കൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, അനാഥകൾക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല. അനാഥ കുട്ടികളായി ജനിച്ച ഉത്സവങ്ങളില്ല, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പോട്ടെ, ഇപ്പൊ കണ്ടില്ലേ ചേച്ചി, അനാഥര് ദൈവത്തിന്റെ ഹൃദയത്തിലെ വസിക്കാന്ന് പറയാറില്ലേ, അതുകൊണ്ടാ ഇത്രയും വിശാലമായ കുടുംബം കിട്ടിയത്. അങ്ങനെ തോന്നില്ലേ? ഈ വീട് പോലെ തന്നെ ഇവിടെയുള്ളവരും എത്രയേറെ സ്നേഹമുള്ളവരാ. അങ്ങനെയല്ല അനികേച്ചി, ഇതിപ്പോ എനിക്കും നിനക്കും എല്ലാം ഭാഗ്യം കിട്ടി. അപ്പൊ നമുക്കിതൊക്കെ വിട്ടുകളയാം. ദീപാവലിയുടെ ദിവസമായിട്ട് ഇങ്ങനെ കരച്ചിലൊന്നും നല്ലതല്ല. ഇതങ്ങ് ഫിനിഷ് ചെയ്യല്ലേ. ശരി. ഒന്നും വിചാരിക്കില്ല മമ്മി, ഇന്ന് ഹോളിയല്ലേ. ഹോളിയല്ലേ, ദീപാവലി. ഞാൻ ദീപാവലി എന്നല്ലേ പറഞ്ഞേ. നീ എന്താ പ്രാന്തനം പോലെ സംസാരിക്കുന്നത്? പ്രാന്തൊന്നും അല്ല, ഞാൻ തമാശ കാണിച്ചതല്ലേ. അതിന് മാത്രമേ നിനക്ക് എന്നെ കിട്ടിയുള്ളൂ, നിനക്ക് ഞാൻ കാണിച്ചു. മമ്മി എന്തായാലും എന്റെ കിരണ, നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയെ? നീ ഞങ്ങളുടെ ബോഡി ഗാർഡാ. നീ പേടിച്ച പിന്നെ ഞങ്ങൾ ആരാടാ നോക്കുന്നത്? ഒരു മിനിറ്റ്, നിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, ഇപ്പൊ ഇത് വലിയേട്ടൻ അയച്ചു കൊടുക്കാമേ. അയ്യോ കിരണ, അത് പോയി. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്നാൽ എന്റെ റൂം മോനെ, കമൺ കമൺ, വന്ന വന്ന. ശിവൻ, മുറിയിലിരുന്ന് എന്റെ സാധനങ്ങളൊക്കെ എവിടെ പോയെന്ന് അറിയില്ല. ഞാൻ എല്ലായിടത്തും നോക്കി. ഞാൻ തന്നോടാ ചോദിച്ച്, എന്റെ മുറിയിൽ വെച്ചിരുന്ന സാധനങ്ങളൊന്നും അവിടെ കാണുന്നില്ല. ശിവൻ,
അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടോ? ഇതെങ്ങനെ? ഇത് ഇവിടെ കൊണ്ടുവച്ചത് ആരാണ് ശിവൻ? ഈ മുറി നിന്റെ കൂടെ അല്ലേ അനിക? അപ്പൊ ധന്യം. അവളുടെ കാര്യമൊന്നും ഇപ്പൊ പറയണ്ട. എന്റെ ഈ വീട്ടിലും എന്റെ മുറിയിലും എന്റെ ജീവിതത്തിലും നിനക്ക് മാത്രമേ അവകാശമുള്ളൂ. ആ സ്ഥാനം മറ്റാർക്കും കൈവശപ്പെടുത്താനാവില്ല. ആക്ച്വലി ഈ തെറ്റെനിക്കാണ് സംഭവിച്ചത്. അവളുടെ ബ്ലാക്ക് മെയിലിനൊന്നും ഞാൻ വഴങ്ങേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഐ മെസ്ഡ് അപ്പ്. ഐ ആം സോറി. ഒരുപക്ഷേ സാഗരമായിട്ട് നമ്മൾ മീറ്റ് ചെയ്തു എന്നുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അവളുടെ ബ്ലാക്ക് മെയിൽ നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയതായിരിക്കും. അതത്ര എളുപ്പമുള്ള കാര്യമാണോ? എന്താ സംശയം? അല്ല, ഇതെല്ലാം താൻ തന്നെയാ ചെയ്തത്. എന്നിട്ടിപ്പോ അത് തുറന്നു പറയാൻ എന്തിനാ താൻ മടിക്കുന്നത്? തന്റേതായ രീതിയിൽ താൻ എല്ലാം ചെയ്യുന്നുണ്ട്. എന്ത്? അത് തന്നെ. ഞാൻ ആ കാട്ടിനകത്ത് ബോധം കെട്ടി കിടന്നപ്പോ താൻ എന്താ പറഞ്ഞ? നിന്റെ ഒരു കാര്യം അനിക, നീ പിന്നെയും തുടങ്ങിയല്ലേ. ഒന്ന് പറഞ്ഞ പിന്നെ അതങ്ങ് തീരൂല്ലേ. നീ എന്തൊക്കെ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്റെ തലമുടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല ശിവൻ, മുടിയും ഡ്രസ്സും എല്ലാം ഓക്കെയാ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇനി താൻ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാ പോലും എനിക്ക് അതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യമില്ല. ഉത്സവ സമയത്ത് ഇങ്ങനെ പിണങ്ങാൻ പാടില്ല കേട്ടോ. അതെനിക്കും അറിയാം. അതുകൊണ്ട് ആരെയും സങ്കടപ്പെടുത്തുകയും വേണ്ട. പോകുകയാണെങ്കിൽ നിന്റെ ദീപാവലി ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ട് പോയിക്കോ. ഇത് ഞാൻ ശരിയാക്കി തരാമെന്ന് നിനക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു. വീട്ടിലെ മരുമക്കളാണ് എപ്പോഴും ലക്ഷ്മിപാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഗൗരി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും മനോഹരമായി ലക്ഷ്മിപാദം അവൾ ഉണ്ടാക്കിയനെ. ഈ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടാത്തതായിട്ട് എന്താ ഉള്ളത്? പോകുന്നതിന് മുമ്പ് ഈ കുടുംബത്തിന് വേണ്ടി ഇതെങ്കിലും ചെയ്തിരിക്കണം. എന്റെ മുത്തശ്ശി വിഷമിക്കണ്ട. ആ ലക്ഷ്മിപാദം കൂടി ഗൗരി ചേച്ചിക്ക് വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കി തന്നേക്കാം മുത്തശ്ശി. ഇറ്റ്സ് ഓക്കേ. സോറി. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ.
ഈ ദേഷ്യമുള്ളപ്പോ കാണാൻ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് സോപ്പിട്ടിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഏയ് കമോൺ അനിക, ഇന്ന് ദീപാവലിയല്ലേ. ദീപാവലിയുടെ ദിവസം ആരും ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ പാടില്ല. അതുകൊണ്ടാ ദേഷ്യമൊക്കെ എടുത്ത് കളാ. ദേഷ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാലും തന്നോട് ഞാനൊരു കാര്യം പറയാം. കണക്കുകളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. ദീപാവലിക്ക് താൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നില്ലേ, പകരം ഞാനും ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ദീപാവലി സമ്മാനമായിട്ട് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. എവിടെ കാണിക്കുന്നേ? ഒത്തിരി ഞെളിയേണ്ട കാര്യമൊന്നും ഇല്ല. താൻ ഒന്ന് കണ്ണടച്ചേ, കണ്ണടക്കേ. ഓക്കേ, ഇത് തനിക്കുള്ളതാ, കണ്ണ് തുറക്ക്. ഇതെന്താ? ഇത് ലഡുവാ, കണ്ടൂടെ. ലഡു 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 ആസ് എ ഗിഫ്റ്റ്? ആ, ഇത് ഞാൻ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇത് കഴിച്ചാല് കുഴപ്പമൊന്നുമുണ്ടല്ലോ. തനിക്ക് ഇത് കഴിക്കാൻ പേടിയാണെന്ന് തുറന്നു പറയാൻ എന്തിനാ മടിക്കുന്ന? അനികേച്ചി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്താ ശിവൻ, ആനന്ദ കണ്ണീര് പൊഴിക്കാനും മാത്രം അത്രയും നല്ലതാണോ എന്റെ ലഡു? എന്നാ ഇതിന് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. എന്താ നീ ഉണ്ടാക്കിയ ലഡു മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാം. ഇത് കണ്ടോ, വാ നിറച്ചെടുത്ത് കഴിക്ക. ഇങ്ങനെ തത്ത കുറയ്ക്കുന്ന പോലെ കൊത്തി കൊടുക്കുന്നത്. എനിക്ക് എന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. നീ ദീപാവലിക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തന്നില്ലേ, അതും ഈ ലഡുവിന് പുറമേ. അതുകൊണ്ട് ഞാനും നിനക്ക് ചെറുതായിട്ട് സന്തോഷം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെന്താ? ഗോ ഫോർ ദ സർപ്രൈസ്. സച്ചിൻ അല്ല ശിവൻ, ഇവന്റെ സ്കൂളിലെ ദീപാവലിക്ക് ഇവനെ അയക്കില്ലെന്ന് പറഞ്ഞിരുന്നാണല്ലോ. ഞാൻ ശിവൻ ഒബ്രോയാണെന്നുള്ള കാര്യം മറക്കണ്ട. താങ്ക് യു ശിവൻ, എന്റെ ഈ ദീപാവലി താൻ സ്പെഷ്യൽ ആക്കിയിരിക്കുക. ഹാപ്പി ദീപാവലി. ശരി, എന്നാ പിന്നെ ആരതി ഒഴിഞ്ഞോളൂ. ശിവ, നീയല്ലേ ഈ വീട്ടിലെ മൂത്തത്, നീ തന്നെ ആരതി ഒഴിയ. വീട്ടിലെ ഏറ്റവും മുതിർന്നയാൾ ഞാനാണ്. ആ കണക്ക് വെച്ച് നോക്കുമ്പോ ഓംകാരയാണ് ആരതി ചെയ്യേണ്ടത്. അതിന് ഓംകാര എവിടെ? എന്താ അവൻ ഇത്രയും നേരമായിട്ട് വരാത്തേ? അത് പ്രശ്നമാക്കണ്ട. രുദ്ര, ആരതി ചെയ്യുമോനെ? ഈ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണോ ആരതി ഒഴിയുന്നത്? ആണോ മമ്മി? മൂത്തയാൾ ഞാനാണല്ലോ, രുദ്രൻ എന്റെ മോനുമാണ്. ഓ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഏതൊരു നല്ല ചടങ്ങ് വന്നാലും അതിനിടയിൽ നിങ്ങൾക്കൊരു വഴക്കുണ്ടാക്കിയാലേ തൃപ്തിയാവുള്ളൂ. ഇവിടെ ആരാണ് ആരതി ഒഴിയേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. ശിവൻ തന്നെ ചെയ്യട്ടെ.
ആരതി ശിവനും അനികയും ചേർന്ന് ഒഴിയട്ടെ. മുത്തശ്ശി, പൂജ കഴിഞ്ഞു, അപ്പം ഫൺ ടൈം തുടങ്ങാം. സത്യത്തിൽ നിനക്കാ ഭാഗ്യം, ഡ്യൂട്ടിയോടൊപ്പം പാർട്ടിയും എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടായല്ലോ. പണക്കോ മാറിക്കാണും. ആരാ തന്നോട് ഇത് പറഞ്ഞ്? അല്ലെങ്കിൽ ഇങ്ങനെ സുന്ദരമായിട്ട് സ്മൈൽ ചെയ്യാൻ പറ്റുമോ? രുദ്രൻ വളരെ ക്യൂട്ടാണ്, അത് കണ്ടു പുഞ്ചിരിച്ച. അവൻ ഒരിക്കലും തന്നെ പോലൊന്നും അല്ല. എന്തുണ്ടെങ്കിലും നേരെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ അവന് ധൈര്യമുണ്ട്. തന്നെ പോലെ തള്ളുകേസല്ല. ദീപാവലിക്ക് പകരം ഹോളി ആഘോഷിച്ചാലും മോറി നിക്ക്. എന്നാലും തന്നെ പോലെ മനസ്സിൽ വെച്ച് പുറത്തൊന്ന് കാണിക്കാനോ പെരുമാറാനോ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞിട്ടില്ലല്ലോ. അവരുടെ റൊമാൻസ് വീണ്ടും തുടങ്ങിയല്ലോ. എടാ എടാ, പിന്നീട് ആവുന്നേ, ഇപ്പം പോവാം. വാ, വരൂന്നേ. എവിടെ ശ്രദ്ധിക്കുന്നത്? നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടുത്തെ സ്റ്റാഫിലൊരാളാ. സഹായിച്ചതിന് നന്ദി. ഹാപ്പി ദീപാവലി. ലൈറ്റിനെ ഫോളോ ചെയ്തോളൂ.
ഞാൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരും. നിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊന്നും എനിക്ക് മായ്ക്കാനാവില്ല. പക്ഷേ ഞാൻ നിനക്കിപ്പോ ഒരു വാക്ക് തരാം, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ.